ഇക്കഴിഞ്ഞ മാസം കേരളം അഭിമുഖീകരിച്ച പ്രളയ ദുരന്തം നാം ഇതുവരെ തുടർന്നു വന്ന ജീവിതശൈലികളിലും പ്രകൃതിയോടുള്ള സമീപനത്തിലും ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ഗ്രീൻ പ്രോട്ടോകോളിന്റെ പ്രസക്തി. മനുഷ്യനും മനുഷ്യരാശിക്കും ദുരന്ത സൂചന നൽകിക്കൊണ്ട് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിന്റെ അളവും ഇനവും വർദ്ധിച്ചു വരുന്നു. മാലിന്യം ഉൽപ്പാദിപ്പിച്ചിട്ട് അത് സംസ്കരിക്കുന്നതിനുള്ള പോംവഴി അന്വേഷിച്ച് കഷ്ടപ്പെടാതെ മാലിന്യ ഉൽപ്പാദനം കുറയ്ക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്രീൻ പ്രോട്ടോകോൾ എങ്ങനെ പാലിക്കാൻ കഴിയും? ഡിസ്പോസിബിൾ വസ്തുക്കൾക്ക് പകരം കഴുകി ഉപയോഗിക്കാൻ കഴിയുന്ന സ്റ്റീൽ, ചില്ല്, സെറാമിക്സ് പാത്രങ്ങൾ, തുണി സഞ്ചികൾ തുടങ്ങിയവ. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുകയും പ്രസ്തുത വിഷയത്തിലുള്ള സർക്കാർ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം. ജൈവമാലിന്യം കമ്പോസ്റ്റിംഗിലൂടെ വളമാക്കുകയോ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ നിക്ഷേപിച്ച് ബയോഗ്യാസ് ആക്കി മാറ്റുകയോ ചെയ്യുക. അജൈവ വസ്തുക്കൾ പ്രത്യേകം തരംതിരിച്ച് വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കേണ്ടതും ആയത് നിശ്ചിത അളവാകുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ പാഴ്വസ്തു വ്യാപാരികൾക്കോ പുനഃചംക്രമണത്തിനായി കൈമാറുകയും ചെയ്യുക. ഈ മാലിന്യങ്ങൾ അഥവാ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ പ്രത്യേകം സംഭരണികളിൽ സൂക്ഷിക്കേണ്ടതും ആയത് ശേഖരിക്കാൻ അംഗീകാരമുള്ള പാഴ്വസ്തു വ്യാപാരികൾക്കോ ക്ലീൻ കേരള കമ്പനിക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ കൈമാറേണ്ടതാണ്. ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന കവറുകളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതും തുണിയിലോ ചണത്തിലോ പേപ്പറിലോ കയറിലോ നിർമ്മിച്ച പ്രകൃതി കിണങ്ങുന്ന സഞ്ചികൾ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ആവശ്യാനുസരണം കയ്യിൽ കരുതേണ്ടതും സാധനങ്ങൾ പരമാവധി ഒരുമിച്ച് വാങ്ങാൻ ശ്രമിക്കേണ്ടതുമാണ്. ആഹാരവസ്തുക്കൾ പാഴ്സലായി വാങ്ങുന്നതിന് കടകളിൽ പോകുമ്പോൾ കഴുകി ഉപയോഗിക്കാൻ കഴിയുന്ന പാത്രങ്ങൾ ആവശ്യാനുസരണം കയ്യിൽ കരുതാവുന്നതുമാണ്. ഫ്ലക്സുകൾക്ക് പകരം തുണിയിൽ നിർമ്മിച്ച ബാനറുകൾ ഉപയോഗിക്കുക. അലങ്കാരങ്ങൾക്കും മറ്റ് പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം ശീലങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും മാലിന്യരഹിത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനും സാധിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ എന്ന ആശയത്തിന് പ്രചാരവും സ്വീകാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ സർക്കാർ ഓഫീസുകളിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചിരിക്കണമെന്ന് സർക്കാർ ഉത്തരവിടുകയുണ്ടായി. നിലവിൽ 145 സംസ്ഥാനതല ഓഫീസുകളിലും 756 ജില്ലാതല ഓഫീസുകളിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിന് ആരംഭിച്ചിട്ടുമുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് പല ചടങ്ങുകളിലും ഉത്സവങ്ങളിലും വിവാഹ ചടങ്ങുകളിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചു വരുന്നു. ഇതിലൂടെയെല്ലാം വലിയൊരളവ് വരെ മാലിന്യം ഉണ്ടാകുന്നത് കുറയ്ക്കുവാനും സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലനം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അവശ്യഘടകമായി മാറിയിരിക്കുന്നു.